നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അറിയിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, അൻസി കബീർ 2019 മിസ് കേരള റണ്ണറപ്പായ അൻസി കബീർ ഇന്നലെ വൈറ്റിലയിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ബാക്കിയുള്ളവർക്ക് എല്ലാം സ്ഥിതി ഗുരുതരമാണ്. ഇപ്പോൾ നമ്മൾ അൻസിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ അൻസിയും അൻസിയുടെ ഉമ്മയും മാത്രമേ ഉള്ളൂ. ഉമ്മ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഉമ്മയ്ക്ക് വളരെ അസുഖം സീരിയസ് ആയി ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പ ഗൾഫിലാണ്, അദ്ദേഹം ഇന്ന് നാളെ എത്തും. ഇപ്പോൾ തന്നെ അൻസിയുടെ വീട്ടുകാരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. ഏതായാലും വളരെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിരുന്ന മിസ് കേരള റണ്ണറപ്പായിരുന്ന മിസ് സൗത്ത് ഇന്ത്യ ആയിരുന്ന അൻസിയാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ഇത് 2019 മിസ് കേരള ആയത്. സൗത്ത് ഇന്ത്യ ആയത് 2021. അല്ല, ഇടയ്ക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് വന്നിട്ട് പോവാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇടയ്ക്ക് ഷൂട്ടിംഗ് ഉള്ളപ്പോൾ പോയിട്ട് വരികയാണ്. ഇവിടെ ആരൊക്കെയാണ്? ഇവിടെ അൻസയും ഉമ്മയേ ഉള്ളൂ. ഉമ്മ ഇപ്പോൾ ഉണ്ടോ? ഉമ്മ ഇല്ല. ഉമ്മ അവിടെ എറണാകുളത്തല്ല, ഇപ്പം ഹോസ്പിറ്റലിൽ. നേരത്തെ സീരിയൽ 24 മണിക്കൂർ കഴിഞ്ഞ എന്തും പറയാൻ പറ്റില്ല. പെൻസിലാണ് വാപ്പ. പപ്പ കഴിവില്, പപ്പ കഴിച്ചില്ല. പപ്പ അത്രയില്ല. പപ്പ റീച്ച് നിന്ന നാളെ എത്തും. ആ, കൊറോണ കണ്ടുള്ള ജോലിക്ക് പോകൂല, വീട്ടിൽ നിന്നാണ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. ഒരാഴ്ച അവിടെ നിൽക്കും, വീണ്ടും ഇനി വരും. ഒറ്റക്കുള്ളതുകൊണ്ട് ഒരാഴ്ച കൂടെ നിൽക്കും, വീണ്ടും അങ്ങ് പോകും. അങ്ങനെ അങ്ങനെ മാറി തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഒരു മോളേ ഉള്ളൂ, ആണായും പെണ്ണായിട്ട്. സ്വന്തം വീട്. ആ, സ്വന്തം. ആലങ്കോട് പാലാങ്കുണത്തായിരുന്നു അൻസി ജനിച്ചും വളർന്നതൊക്കെ. അത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും വളരെ ചുരുങ്ങിയ പ്രായം കൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയൊരു വ്യക്തിത്വമായിരുന്നു അൻസിയുടേത്. 2019 മിസ് കേരള റണ്ണറപ്പായി, അതിനുശേഷം മിസ് സൗത്ത് ഇന്ത്യ ആയി. അങ്ങനെ ഇനിയും ഒരുപാട് പടികൾ കടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു വ്യക്തിയാണ്, ഒരു അങ്ങനെയുള്ള ഒരാളാണ്. പെട്ടെന്ന് തന്നെ ഈ ലോകത്തോട് വിടർന്നു പോയത്. ഏതായാലും ഈ നാട്ടുകാരെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അൻസിയുടെ മരണം എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുന്നത്. സ്മൈനസിനു വേണ്ടി ക്യാമറമാൻ വിപിൻ ഉണ്ടോടൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.